ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ചാവക്കാട് കടപ്പുറത്തെ നൈറ്റ് ലൈഫ്. നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട് എന്ന് കാണാൻ വന്നാണ്. ഞങ്ങൾ കോഴിക്കോടൊന്ന് പോകണമെന്ന് വിചാരിച്ചതാണ് കടലൊക്കെ ഒന്ന് കാണാൻ. അവിടുത്തെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ചാവക്കാടൊന്ന് വന്ന് നോക്കിയതാണ്. ചാവക്കാട് വന്ന് നോക്കിയപ്പോൾ കോഴിക്കോട് പോവാതിരുന്നത് നന്നായി എന്ന് തോന്നി. കോഴിക്കോടിൻ്റെ അത്ര വലിയൊരു വൈബൊന്നും ഇല്ലെങ്കിലും കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണ്, സമ്മതിച്ചേ പറ്റൂ. പക്ഷേ ഇവിടെ മോശമല്ല കേട്ടോ, അത്യാവശ്യം ഇങ്ങനെ ഈ കച്ചവടക്കാരും രാത്രിയായിട്ടും ആളുകളും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു വൈബ് തന്നെയാണ് കോഴിക്കോടിൻ്റെ അത്ര ഇല്ലെങ്കിലും. കുറച്ച് നേരം ഞങ്ങളിങ്ങനെ കടൽ നോക്കി നിന്നു, മനോഹരമായ തിരകൾ കണ്ടു. കുറേ നേരം ആ കടലിങ്ങനെ നോക്കി നിന്നു. ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മുന്നേ കണ്ടതിലും ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ബ്രിഡ്ജാണ് കാണുന്നത്, കടൽപ്പാലമാണ് കാണുന്നത്. അത് രാത്രി അടച്ചിരിക്കുകയാണ്, അത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ പെങ്ങളുടെ മകളാണ് അമ്ന. അവൾ ഇതാ മണ്ണുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു മണൽക്കൂമ്പാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. വീണ്ടും ഞങ്ങൾ ചാവക്കാട് കടപ്പുറത്തെ ആ വൈബുകൾ കാണാൻ പോയി. അത്യാവശ്യം ആളുണ്ട്, ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ചാവക്കാട് ഇത്ര രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരും എന്ന് ഒന്നും പ്രതീക്ഷിച്ചില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും നന്നായി പേവറൊക്കെ വിരിച്ച് മനോഹരമാക്കിയ നടപ്പാതകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നോക്കുമ്പോൾ ആ കുട്ടികൾ പുറത്തുനിന്ന് എവിടുന്ന് വന്ന കുട്ടികൾ നിരനിരയായി നിൽക്കുകയാണ്. കടൽ കാണാൻ വന്നതാണ്, ചാവക്കാട് കടൽ കാണാൻ വന്നതാണ്. അപ്പോൾ അവരെ ഇങ്ങനെ വളരെ കൗതുകത്തോടു കൂടിയിട്ട് ഞാനിങ്ങനെ നോക്കി നിന്നു. കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. വീണ്ടും കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലമൊക്കെ വീണ്ടും വീണ്ടും കുറച്ച് നേരം നോക്കി. പിന്നീട് നോക്കുമ്പോൾ പിന്നീട് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ. അതൊക്കെ നല്ല രീതിയിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പകലൊക്കെ വന്നിരിക്കാനും ആളുകൾക്ക് വന്ന് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നൈറ്റ് ലൈഫിന് വേണ്ട ഒരു മെയിൻ കാര്യമാണ് ഫുഡ് സ്ട്രീറ്റ്. ഫുഡ് സ്ട്രീറ്റിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ കുറേശ്ശെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആയി വരുന്നുണ്ട്. ഒരു ഒരു ഷോപ്പ് കണ്ടു. ഇനിയും അവിടെ അപ്പുറത്ത് ഷോപ്പ് വരാനുള്ള പ്രൊവിഷൻ ഉണ്ട്. രണ്ട് മൂന്ന് ഷോപ്പുകൾ ഒക്യുപ്പൈ ചെയ്തിട്ടില്ല, എന്നാലും അവിടെ അതിനുള്ളതുണ്ട്. അപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ ഒക്കെ ഒരു മിനി ഫുഡ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടപ്പോൾ വളരെ സന്തോഷം. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഉമ്മയുടെ അടുത്തു നിന്ന് കാശ് വാങ്ങിച്ചിട്ട് മോനും പെങ്ങളുടെ മോളും എന്തൊക്കെയോ ടോയ്സ് വാങ്ങിക്കുന്നുണ്ട്. ഉമ്മയുടെ പോക്കറ്റ് കാലി എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത ഒരു ദിവസം തന്നെയായിരുന്നു അന്ന്. അവിടെ കുടിവെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ടൂറിസ്റ്റ് സ്പോട്ടിൽ, കുടിവെള്ളം അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ.